ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ 10-ാം ക്ലാസ്സിൻ്റെയും പ്ലസ് 2-ൻ്റെയും റിസൾട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് പിള്ളേർ അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം ഒഴിച്ച് ബാക്കി എല്ലാവരും ജയിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ ഒരുപാട് പേർക്ക് ഫുൾ എ പ്ലസും കിട്ടിയിരിക്കുന്നു. അപ്പം എനിക്ക് ജയിച്ചവരോടായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. അവർക്കാണെങ്കിൽ ഒരുപാട് സ്വീകരണങ്ങളും ആശംസകളും അതുപോലെ തന്നെ ചോക്ലേറ്റുകളും ഒക്കെ കിട്ടി അവർക്ക് തന്നെ ബോറടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം ഞങ്ങളാണ്, ഞങ്ങളുടെ തലയിലൂടെയാണ് ഈ ലോകം തിരിയുന്നത് എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണ ആ ജയിച്ച കുട്ടികളിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ സമയത്ത്. സോ അവർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്നിറങ്ങി വരുന്നു അന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും അവരോട് പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ഇന്ന് എന്തെങ്കിലും പറയാനുള്ളത് തോറ്റ കുട്ടികളോടാണ്. തോറ്റ കുട്ടികൾക്ക് ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഹാറ്റ്സ് ഓഫ് പറയാനാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ഉപയോഗിക്കുന്നത്. കാരണം അവർ തോറ്റ കുട്ടികളെയല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ചെറിയൊരു പോയിന്റ് പറയട്ടെ. ജീവിതത്തിൽ തോൽക്കാനും നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ എപ്പോഴും ജയിച്ച് വിജയത്തിൻ്റെ ആ ഒരു ഉന്മാദ ലഹരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു പരാജയം നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ ജീവിതത്തിൽ മൊത്തമായിട്ട് തകർന്നടിഞ്ഞ് ഒരു ചില്ലുകൂടാരം കണക്കെ പൊട്ടിച്ചിതറി വീഴുന്ന പലരെയും എനിക്ക് നേരിട്ടറിയാം. പലരെയും നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കാണാനാവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇപ്പൊ തോറ്റവർ ഒരിക്കലും പേടിക്കേണ്ടതില്ല. തോൽവി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവർ ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ശക്തമായിട്ടുള്ള കോണുകളിൽ നിന്ന് ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചവരും കൂടിയാണ്. അവർ ജീവിതത്തിലെ പല പല മേഖലകളിൽ ഉയർന്ന പൊസിഷനുകളിലും എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്രിക്കറ്റ് കളിക്കാർ മുതൽ രാഷ്ട്രീയ നേതാക്കൾ മുതൽ പല പല കോണിലിരിക്കുന്നവരും വിജയം പരാജയത്തിൽ നിന്ന് തുടങ്ങിയവരാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല. 10-ാം ക്ലാസ്സോ പ്ലസ് ടുവിലോ തോറ്റു എന്ന് കരുതി സമൂഹത്തിൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല. തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചി വിരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസവും ചങ്കുറപ്പും നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ തോറ്റവരിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഊന്നി പറയുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ രീതിയിലല്ല ഞാൻ ഊന്നി പറയുന്നത്. പക്ഷേ ഒരു ചേട്ടൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു 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 കൂടെ നിർത്തുന്ന ഒരാളുടെ പോലെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തോറ്റു എന്നത് സമൂഹം നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരമ്പരാഗതമായ ഒരു വസ്ത്രധാരണ ശീലമാണ്. തോറ്റു എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായ ഒരു സംഭവമാണ്. തോൽവി അല്ലെങ്കിൽ ജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പല പല കോണുകളിൽ നമ്മൾ തോൽക്കും. അതിൽ നിന്നൊക്കെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരാനും മുന്നോട്ട് വന്നുകൊണ്ട് സമൂഹം വെട്ടിപ്പിടിച്ച് തൻ്റേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്താനും നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയായിരിക്കണം ഇനി നിങ്ങളുടെ പ്രയത്നം എന്ന് മാത്രം പറയുന്നു. തോറ്റ എല്ലാവർക്കും നല്ലത് മാത്രം ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ജീവിതം അല്ലെങ്കിൽ ലോകം വെട്ടിപ്പിടിക്കാനുള്ള ഒരു ഊർജം, തോൽവി എന്ന് പറയുന്ന ഒരു സംഭവമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം.